ഡോക്ടർ ബി ആർ അംബേദ്കർ പരിനിർവാണ ദിനാചരണം നടന്നു. അടൂർ അംബേദ്കർ പാർക്കിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന പരിപാടിയിൽ അടൂരിലെ വിവിധ ദളിത് സംഘടനകൾ നേതൃത്വം നൽകി. അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നടന്ന അനുസ്മരണ യോഗം അഡ്വക്കേറ്റ് ജി മനോജ് ഉദ്ഘാടനം ചെയ്തു. ജാതിയാധിഷ്ഠിതമായ സാമൂഹ്യ ക്രമത്തിനെതിരായി അതിശക്തമായ പോരാട്ടമാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വം രാജ്യത്ത് നടന്നത്. നമ്മുടെ രാജ്യത്തെ ഇന്ന് നിലനിൽക്കുന്ന മതവിദ്വേഷവും ജാതിഭേദവും ഇതിനേക്കാൾ എത്രയോ തീവ്രമായിരുന്നു മുമ്പ് എന്നത് കുറച്ചുകൂടി വെളിവാക്കുന്നതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. നമ്മുടെ രാജ്യത്ത് ചാതുർവർണ്ണ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. ചാതുർവർണ്ണ വ്യവസ്ഥയുടെ അടിസ്ഥാനം തൊഴിലിന് ഒരു പ്രത്യേക ജാതിയെ ചുമതലപ്പെടുത്തുക എന്നതായിരുന്നു. പൂജയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നത് ബ്രാഹ്മണ്യമാണെങ്കിൽ രാജ്യഭരണവും രാജ്യസംരക്ഷണയും നടത്തുന്നത് ക്ഷത്രിയരാണ് എന്നായിരുന്നു വൈപ്പ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനമായി സ്വീകരിച്ചിരുന്നത് വേദങ്ങളും ഉപനിഷത്തുക്കളുമാണ്. വാണിജ്യവും കച്ചവടവും നടത്തേണ്ടത് വൈശ്യരാണ്, അവരെ അത് കഴിഞ്ഞാൽ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ശൂദ്രരാണെന്നും പറഞ്ഞിരുന്ന സാമൂഹ്യ വ്യവസ്ഥ. കേരളത്തിൽ ശൂദ്രന്മാരെന്ന് പറയുന്നത് നായന്മാരാണ്. നായന്മാർ കഴിഞ്ഞാൽ മറ്റ് പിന്നോക്ക പട്ടികാതി വിഭാഗങ്ങൾ വർണ്ണബാഹ്യരാണ് എന്ന് ഈ നാടിനെ പറഞ്ഞു പഠിപ്പിച്ച് ഈ നാട്ടിലെ ഹിന്ദുത്വമാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ല. ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ പിന്നോക്കക്കാരും പട്ടികാതിക്കാരും കേട്ടിയാൽ ഗുരുവായൂർ അമ്പലം അശുദ്ധമാകും എന്ന് ഈ നാടിനെ പറഞ്ഞു പഠിപ്പിച്ച് ഇവിടുത്തെ ഹിന്ദുത്വമാണ്. ഹിന്ദുത്വത്തിന്റെ ചാതുർവർണ്ണ മനോഭാവമാണ്. വൈക്കം ക്ഷേത്രനടയിലൂടെ പിന്നോക്കക്കാരും പട്ടികാതിക്കാരും നടന്നാൽ വൈക്കത്തപ്പൻ അതിഷ്ടം ഉണ്ടാവും, അനർത്ഥം ഉണ്ടാവും നാട്ടിൽ എന്നീ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചത് ഇവിടുത്തെ ഹിന്ദുത്വമാണ്. അതാണ് ചാതുർവർണ്ണത്തിന്റെ ഭീകരമായ മുഖം. വൈക്ക സത്യാഗ്രഹത്തിന്റെ അവസാനം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയ്ക്ക് പങ്കെടുത്തത് രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാജിയാണ്. മഹാത്മാജി വൈക്കം സത്യാഗ്രഹത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഇണ്ടന്തുരുത്തിമനയിലെ നമ്പൂതിരിയെ കാണാൻ വരുമ്പോ മഹാത്മാഗാന്ധി ബനിയാർ സമുദായക്കാരനായതുകൊണ്ട് മഹാത്മാഗാന്ധിയെ ഇല്ലത്തേക്ക് കയറ്റാൻ കഴിയില്ല, അതുകൊണ്ട് വെളിയിൽ പന്തലിട്ട് ചർച്ച ചെയ്യാം എന്ന് തീരുമാനിച്ചതാണ് ഇവിടുത്തെ ഹിന്ദുത്വം. അതാണ് ഇവിടുത്തെ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മഹാത്മാഗാന്ധി ചർച്ച കഴിഞ്ഞ് തിരിച്ചു പോയപ്പോ മഹാത്മാഗാന്ധി ഇരുന്ന് ചർച്ച ചെയ്ത സ്ഥലം തീർത്ഥം കുഴഞ്ഞ ശുദ്ധി പുണ്യാഹം തളിച്ച് ശുദ്ധീകരിച്ചവരാണ് ഇവിടുത്തെ ഹിന്ദുത്വം. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഹിന്ദുത്വം മറ്റൊരു നിലയിൽ ഇന്ന് രാജ്യത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള ബോധപൂർവ പരിശ്രമം നടക്കുന്നു എന്നത് നമ്മൾ കാണുന്ന പോകുന്നത്. ഉത്തർപ്രദേശും മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ, തൊട്ടടുത്ത തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ അതിശക്തമായ ജാതി വിവേചനം ഇന്ന് നിലനിൽക്കുന്നു എന്നത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. അത്തരം കാര്യങ്ങൾക്കെതിരായുള്ള ഏറ്റവും വലിയ മാഗ്നാ കാർട്ടയാണ് നമ്മുടെ ഭരണഘടന. ഏഴംകുളം മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അജകോമളൻ സ്വാഗതം ആശംസിച്ചു. എം ജി കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ്, മേലോട് ഗോപാലകൃഷ്ണൻ, ടി ഡി ജോസഫ്, അംജിത് അടൂർ, എം ജി മനോഹരൻ, ബി എ എസ് പ്രസിഡന്റ് തങ്കപ്പൻ കാവടിയിൽ, രവീന്ദ്രൻ മാങ്കൂട്ടം, എം ആർ കണ്ണങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. കുഞ്ഞുമോൻ മാങ്കൂട്ടം നന്ദി രേഖപ്പെടുത്തി. പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ്, അശോകൻ കുളനട എന്നിവർ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. MCTV News, അടൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനം പ്രൗഢിയും ഭംഗിയുള്ളതുമാവണം എങ്കിൽ മുറ്റവും മനോഹരമായിരിക്കണം. സംശയിക്കണ്ട, അതിന് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. നാച്ചുറൽ സ്റ്റോൺ ആണെങ്കിൽ ഗുണങ്ങൾ ഏറെയാണ്. മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങും, ദീർഘകാലം ഈടും ഗ്രിപ്പും നൽകും. സിമെന്റ് കെട്ടകളുടെ ചൂടും പെയിന്റും മെയിന്റനൻസും ഇല്ല. മികച്ച ക്വാളിറ്റിയിലും പലതരം ഫിനിഷുകളിലുമുള്ള നാച്ചുറൽ സ്റ്റോണുകളുടെയും ഗ്രാനൈറ്റ്സ് ആൻഡ് മാർബിൾസിന്റെയും വമ്പൻ കളക്ഷൻസുമായി HSB സ്റ്റോൺസ് ആൻഡ് ഗ്രാനൈറ്റ്സ് ഇപ്പോൾ അടൂരിലും. എല്ലാത്തരം നാച്ചുറൽ സ്റ്റോണുകളും ലാൻഡ്സ്കേപ്പിംഗ് മെറ്റീരിയൽസും ഗ്രാനൈറ്റ്സ് ആൻഡ് മാർബിൾസും അടൂരിൽ മറ്റാരും നൽകാത്ത ക്വാളിറ്റിയിലും വിലയിലും. ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ഫിനിഷിംഗ് മികവോടെ കേരളത്തിൽ എല്ലായിടത്തും ചെയ്തു കൊടുക്കുന്നു. ദീർഘകാലത്തെ പ്രവൃത്തി പരിചയവും പ്രൊഫഷണൽ ആയിട്ടുള്ള തൊഴിലാളികളും ഞങ്ങളുടെ മുഖമുദ്രയാണ്. HSB സ്റ്റോൺസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, നിയർ പാലാഴി പെട്രോൾ പമ്പ്, അടൂർ ആൻഡ് മലപ്പുറം. ഫോൺ 7560910560 9633607077. ഇനി എന്തിനു വൈകണം? എസ്റ്റിമേഷൻ എന്ന് തന്നെ വിളിക്കുന്നേ.